ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൻസർഗി ആണ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് അപ്പോൾ നമുക്കറിയാം ആദ്യത്തേത് രണ്ടെണ്ണം പാസേജ് ആണല്ലേ ലീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി എ ഡേ ഇൻ ദ കൺട്രി ആൻഡ് ആൻസർ ദ കൊസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ദാറ്റ്സ് എ സോം ഓഫ് ബീസ് ടി ഇൻഫോംസ് ദ വേർ ഫ്ലൈയിങ് ലുക്കിംഗ് ഫോർ ഹോം ആൻഡ് വെൻ ദ rain came down upon them they settled if a swarm is flying you need only sprinkle water on them to make them settle now if say you wanted to take the swarm you would bend the bend the branch with them into a sack and shake it and they all falling Little Fyakala suddenly frowns and rubs her neck vigorously. Her brother looks at her neck and sees a big swelling on it. Hey hey, laughs the cobbler. Do you know where you got that from? Fyocla old girl, there are Spanish flights on some tree in the wood. The rain has trickled off them and a drop has fallen on your neck. That's what was made the swelling. The sun appears from behind the clouds and floods the woods, the fields, and the three friends with it, its warm light. The dark, menacing cloud has gone far away and taken the storm with it. The air is warm and fragrant. First question How can one make the swarm of bees settle? ഹൗ ക്യാൻ വൺ മേക്ക് ദ സാം ഓഫ് ബീസ് സെറ്റിൽ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക സ്വാംസിനെ ബൈ സ്പ്രിങ്ക്ലിംഗ് വാട്ടർ ഫസ്റ്റ് എന്താണ് ബൈ സ്പ്രിങ്ക്ലിംഗ് വാട്ടർ ബൈ സ്പ്രിങ്ക്ലിംഗ് വാട്ടർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഹാസ് മെയ്ഡ് ദ സ്വെല്ലിംഗ് ഓൺ ഫ്യോക്കാളാസ് നെക്ക് എന്താണ് ഫ്യോക്കാളാസ് നെക്കിന് പറ്റി ദർ ആർ സ്പാനിഷ് ഫ്ലൈസ് ദർ ആർ സ്പാനിഷ് ഫ്ലൈസ് ദർ ആർ സ്പാനിഷ് ഫ്ലൈസ് ദെർ ആർ സ്പാനിഷ് ഫ്ലൈസ് ഓൺ സം ഇവിടെ മുതൽ ദ റെയിൻ ഹാസ് ട്രിക്ഡ് ദം ആൻഡ് ഡ്രോപ്പ് ഹാസ് ഫോളൺ ദാറ്റ് വാസ് മെയ്ഡ് സ്വെല്ലിങ് മെയ്ഡ് ദ സ്വെല്ലിംഗ് അതെഴുതാൻ രണ്ടാമത്തെ ആൻസർ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം പിക്ക്ഔട്ട് എനി സെൻ്റൻസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ക്ലിയർ വെതർ ക്ലിയർ വെതറിനെ ഡിസ്ക്രൈബ്സ് ചെയ്യുന്ന ഏതെങ്കിലും വേർഡ് എഴുതാനാണ് ദ ഇതാണ് ദൺ അപ്പിയേഴ്സ് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ് ആൻഡ് ഫ്ലഡ്സ് ദ ബുഡ്സ് ദ ഫീഡ്സ് ആൻഡ് ത്രീ ഫ്രണ്ട്സ് വിത്ത് ഇഡ്സ് വാം ലൈറ്റ് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ വേഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഇൻ എവെരി ഫോഴ്സ്ഫുൾ വേ ഇൻ എ വെരി ഫോഴ്സ്ഫുൾ വേ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ് വിഗറസ്ലി എന്നാണ് വിഗറസ്ലി ഇനി അടുത്ത് ഐഡൻറ്റിഫൈ ദ നോൺ ഫ്രൈസ് ഇൻ ദ സബ്ജെക്ട് പൊസിഷൻ ഫ്രം ദ സെൻറ്റൻസ് ഗിവൻ ബിലോ ദ ഡാർക്ക് മെനസിംഗ് ക്ലൗഡ് ഹാസ് ഗോൺ എ വേ ആൻഡ് ടേക്കൻ ദ സ്റ്റോം വിത്ത് ഇറ്റ് അപ്പോൾ അതിൽ ഏതാണ് ഐഡൻറ്റിഫൈ ദ നോൺ ഫ്രൈസ് നോൺ ഫ്രൈസ് ഏതാണ് ഇതിൽ ഡാർക്ക് ദ ഡാർക്ക് മെനസിങ് ക്ലൗഡ് ദ ഡാർക്ക് മെനസിങ് ക്ലൗഡ് അപ്പോൾ ഇത് ശരിയായിട്ട് എഴുതിയാൽ അഞ്ച് മാർക്കാണ് കിട്ടുക ഇനി നമുക്ക് അടുത്ത പാസേജ് നോക്കാം ഇത് സോളിറ്റ്യൂഡ് സോളിറ്റ്യൂഡ് എന്ന പോയത് എന്നാണ് അപ്പോൾ പോയാൽ വായിക്കുന്നില്ല നിങ്ങൾക്കറിയാലോ അപ്പം നമുക്ക് ചോദ്യം നോക്കാം വാണ്ട് ടു പീപ്പിൾ വാണ്ട് ഫ്രം എസ് എന്താണ് ആൾക്കാർക്ക് വേണ്ടത് ദ വാണ്ട് ഫുൾ മെഷർ ഓഫ് ഓൾ യുവർ പ്രഷർ അല്ലേ ദ വാണ്ട് ഫുൾ മെഷർ ഓഫ് ഓൾ യുവർ പ്രഷർ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പീപ്പിൾ മൂവ് അവേ ഫ്രം അസ് വെൻ വെൻ യു ആർ സാഡ് വെൻ യു ആർ സാഡ് പീപ്പിൾ ഗോ അവേ ഫ്രം വെൻ യു ആർ സാഡ് അപ്പോൾ ഇവിടെ കണ്ടല്ലോ ബി സാഡ് ആൻഡ് യു ലൂസ് ദം ഓൾ എപ്പോഴാണ് ലൂസ് ചെയ്യുക സാഡ് ആകും അല്ലേ പീപ്പിൾ മൂവ് അവേ ഫ്രം അസ് വെൻ യു ആർ സാഡ് ഇനി അടുത്ത് ഐഡൻറ്റിഫൈ ആൻ എക്സാമ്പിൾ ഓഫ് ഗസ്റ്ററി ഇമേജ് ഫ്രം ദ ലൈൻസ് ഗവൺ ഏതാണ് നെറ്റേഡ് വൈ വൈൻ നെക്റ്റേഡ് വൈൻ അതാണ് നെറ്റേഡ് വൈനാണ് ഗസ്റ്ററി ഇമേജ് ഓക്കെ നെക്റ്റേഡ് വൈൻ ഇനി അടുത്തത് അപ്പം ഗസ്റ്റേറ്ററി ഇമേജ് നെക്റ്റേഡ് വൈന ഇനി അടുത്തെന്താണ് വട്ട് ഈസ് ദ റൈൻ സ്കീം ഓഫ് ദ പോയം ഏതാണ് റൈൻ സ്കീം എ ബി സി ബി ഓക്കെ ഇനി നമുക്ക് അടുത്ത പാസേജ് നോക്കാം അടുത്ത പാസേജ് പെസേജ് വായിക്കുന്നില്ല ആൻസർ നോക്കാം പെങ്കിൻ ആർ ബേർഡ്സ് ബട്ട് അൺലൈക്ക് മോസ്റ്റ് ബേഡ്സ് ദ കനോട്ട് ഫ്ലൈ ദർ ആർ വൺ വൺ അബൌട്ട് ഫോർട്ടി പീസസ് പെങ്കിൻ ആർ ബേർഡ്സ് ബട്ട് അൺലൈക്ക് മോസ്റ്റ് ബേർഡ്സ് ദ കനോട്ട് ഫ്ലൈ ദേ ആർ വൺ ഓഫ് അബൌട്ട് ഫോർട്ടി സ്പെഷ്യൽസ് ഓഫ് ഫൈറ്റ്ലെസ് ബേഡ്സ് മോസ്റ്റ് പെങ്കിൻസ് ലിവ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ നോ പെങ്കിൻ ലിവ് ഇൻ ദ നോർത്ത് പോൾ

വൈ ഡു പെങ്കിൻ സോളോ പെബിൾസ് പെബിൾസ് എന്തിനാണ് സോളോ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇറ്റ് ഈസ് റിലീസ്ഡ് ദാറ്റ് ദ സ്റ്റോൺസ് മേ ഹെൽപ്പ് ഗ്രൈൻഡ് അപ്പ് ആൻഡ് ഡൈജസ്റ്റ് ദയ ഫുഡ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തേർഡ് ക്വസ്റ്റ്യൻ ഹൗ ഡു പെങ്കിൻ സ്കീപ് ദംസെൽസ് വാം എങ്ങനെയാണ് വാം ആയിട്ട് സൂക്ഷിക്കുന്നതെന്ന് എങ്ങനെയാണ് ഓക്കെ ദേ ഹെൽപ്പ് ഈച്ച് അതർ സ്റ്റേ വോം ബൈ ഗാദറിങ് ടുഗതർ ആൻഡ് ഷഫ്ലിംഗ് അറൗണ്ട് ഇനി അടുത്ത ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ മെയിൻ ഡയറ്റ് ഓഫ് പെങ്കിൻസ് പെങ്കിൻസിൻ്റെ ഡയറ്റ് എന്താണ് ദ മെയിൻ ഡയറ്റ് ഈസ് ഫിഷ് ആൻഡ് ക്രിൽ എന്താണ് ഫിഷ് ആൻഡ് ക്രിൽ അതും ഇവിടെ ഉണ്ട് ഓക്കെ ഫിഷ് ആൻഡ് ക്രിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഹൗ ഡസ് ദ കളർ ഓഫ് പെങ്കിൻസ് ഹെൽപ്പ് ദം ടു ഡിസ്ക്യൂസ് ദം സെൽസ് ഫ്രം ദയർ പ്രൊഡക്ടേഴ്സ് എങ്ങനെയാണ് From above, they are black bags. their black backs. Their black backs blend into the dark ocean. From below, their white bellies match the bright surface. This helps them to avoid predators. Okay, good. Okay. ഇനി അടുത്ത് നോക്കാം അപ്പോൾ നമ്മൾ അഞ്ച് ചോദ്യത്തിനും ഉത്തരം നൽകിയാൽ നമുക്ക് അഞ്ച് മാർക്ക് കിട്ടും ഇനി അടുത്തത് പ്രൊഫൈൽ എഴുതാനാണ് പ്രൊഫൈൽ ഓഫ് വിക്റ്റർ ഹ്യൂഗ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പ്രൊഫൈലൊക്കെ എഴുതുന്നത് ഇനി അടുത്തത് ഒരു ലെറ്റർ ആണ് ദ റൈറ്റർ ഇ വി ഇ ലോക്കാസ് വസ്തറോലി ഇംറസ്റ്റഡ് ബൈ ദ എജ്യൂക്കേഷൻ സിസ്റ്റം റൺ ബൈ മിസ് ബീം ഇൻ ഹർ സ്കൂൾ ഹി ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ ടു മിസ് ബീം ആഫ്റ്റർ വിസിറ്റിംഗ് ഹർ സ്കൂൾ പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ അപ്പോൾ ലെറ്റർ പ്രിപ്പയർ ചെയ്യാനാണ് മിസ് ബീമിനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് മിസ് ഇ വി ലൂക്കാസ് ഒരു ലെറ്റർ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോഴുള്ള ഫോമാറ്റൊക്കെ നിങ്ങൾക്കറിയാം എന്താണ് ആദ്യം നമ്മൾ അഡ്രസ്സ് എഴുതണം പിന്നെ ഡേറ്റ് എഴുതണം പിന്നെ സെ ഒരു സെല്യൂട്ടേഷൻ അഭിസംബോധന വേണം പിന്നെ നമ്മൾ കുറച്ച് ക്വശനാന്വേഷണങ്ങളൊക്കെ എഴുതുക എന്നിട്ട് നമ്മൾ ബോഡി ഓഫ് ദ മാറ്റർ എഴുതുക പിന്നെ ഒരു കൺക്ലൂഷനും എഴുതുക അപ്പോൾ ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് ഒരു ഒന്നോ രണ്ടോ മാർക്ക് കിട്ടും പിന്നെ മാറ്റർ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന വിധത്തിൽ എഴുതുക ഇത് രണ്ടെണ്ണം എഴുതിയാൽ മതി ഞാൻ അടുത്തത് ഷൈലോക്ക് ഇലൻറ്റ് ആൻറ്റോണിയോ ത്രീ തൗസൻഡ് ഡ്യൂക്കറ്റ്സ് ആൻറ്റോണിയോ ഫീൽഡ് ടു പേ ദ ഡെപ്റ്റ് പോഷ്യ റെസ്ക്യൂഡ് ആൻറ്റോണിയോ ഫ്രം ദ പണിഷ്മെൻറ്റ് പ്രിപ്പയർ എ പാരാഗ്രാഫ് ഹോൺ ഹൗ പോഷ്യ റെസ്ക്യൂഡ് ആൻ്റോണിയ ഫ്രം ദ റോയാലിറ്റി ഓഫ് ഷൈലോക്ക് എങ്ങനെയാണ് ഷൈലോക്കിനെ രക്ഷപ്പെടുത്തി അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് ഇനി അടുത്തത് സ്കൂൾസ് ആർ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് വി ഹ് കയർ നോളജ് ആൻഡ് ഷെയർ യുവർ അവർ എക്സ്പീരിയൻസ് ദ സ്കൂൾ ഫോർ സിംബതി ഗിവ്സ് സ്കൂൾ ഫോർ സിംബതി ഗിവ്സ് എസ് ഡിഫറെൻറ്റ് ആങ്കിൾസ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം സപ്പോസ് യു ഗെറ്റ് എ ചാൻസ് ടു വിസിറ്റ് മിസ്റ്റർ ബീംസ് സ്കൂൾ പ്രിപ്പയർ ഫൈവ് ക്വസ്റ്റ്യൻ ടു ആസ്ക് ഹെർ അപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് എഴുതാം വാട്ട് ഈസ് ദ എയിം ഓഫ് ദി സ്കൂൾ അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് മിസ് മിമിനോട് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഒരു പൈഡായ്രാം തന്നിട്ടുണ്ടല്ലേ ഓക്കേ പൈഡയഗ്രാം തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം വിച്ച് പൊല്യൂട്ടൻ ഈസ് ദ ലാർജറ്റ് കോൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ടർ ടു എയർ പൊല്യൂഷൻ ഇൻ ദ സിറ്റി ഇൻ ദ സിറ്റി അപ്പോൾ ഏതാണ് ലാർജസ്റ്റ് എയർ പൊല്യൂഷൻ ഇത് ഏതാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അപ്പം വെഹിക്കിൾസ് ആണ് അപ്പം വെഹിക്കിൾസ് ആണ് ഫസ്റ്റിൻ്റെ ആൻസർ ഇനി അടുത്തത് ബിച്ച് ടു പൊല്യൂട്ടൻസ് ടുഗതർ കോൺട്രിബ്യൂട്ട് ടു മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ എയർ പൊല്യൂഷൻ ഇൻ ദ സിറ്റി അത് ഏതൊക്കെയാണ് മോ എയ്റ്റി പെർസെൻറ്റേജ് രണ്ടെണ്ണം കൂടി എയ്റ്റി എബോ എയ്റ്റി പെർസെൻറ്റേജ് ഏതൊക്കെയാണ് വെഹിക്കിൾസ് ആൻഡ് ഫാക്ടറീസ് അത് നമുക്കറിയാമല്ലോ ഒന്ന് ഫോർട്ടിയും ഒന്ന് ഫോർട്ടി ഫൈവ് ആണ് അപ്പം വെഹിക്കിൾസ് ആൻഡ് ഫാക്ടറീസ് രണ്ടാമത്തേത് ഇനി അടുത്തത് ദ ലീസ്റ്റ് പൊല്യൂട്ടിംഗ് സോർസീസ് ലീസ്റ്റ് പൊല്യൂട്ട് ചെയ്യുന്ന ഏതാണ് ലീസ്റ്റ് പൊല്യൂട്ട് ചെയ്യുന്നത് പവർ ഹൗസ് ആണല്ലേ ടു പെർസെൻറ്റേജോളൂ അപ്പം പവർ ഹൗസ് ഇനി അടുത്ത നെയിം ടു സോഴ്സസ് വിച്ച് ഈക്വലി പൊല്യൂട്ട് ദ സിറ്റി ഈക്വലി ആയിട്ട് പൊല്യൂട്ട് ചെയ്യുന്ന ഏതാണ് അപ്പം ഈക്വലി ആയിട്ട് ഇവിടെ ത്രീയും ത്രീയും ഏതൊക്കെയാണ് റെയിൽവേ എൻജിൻസ് ആൻഡ് ബ്രിക് എൻജിൻ ബ്രിക് ഫീൽഡ്സ് ഇനി അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് എ പൊല്യൂഷൻ ബൈ ഫാക്ടറീസ് എത്രയാണ് ഫോർട്ടി പെർസെൻറ്റേജ് സിമ്പിളാണ് അല്ലേ എന്തൊക്കെ ഒന്ന് നോക്കി എഴുതിയാൽ മതി ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി അടുത്ത ദ ഫോളോയിങ് ഫോർ സെയിലേഴ്സ് ഓഫ് ദ കൊളംബിയൻ നേവി ആറ് ഇവിടെ ആറല്ല വേണ്ടത് വേർ ആണ് വേണ്ടത് ഓക്കെ വേർ ഡ്രോൺ ഇൻ ദ കരീബിയൻ സീ വൈൽ വയലല്ല വേണ്ടത് വെൻ ഷിപ്സ് റെക്ഡ് വയലുള്ള സ്ഥലത്ത് എന്താ വേണ്ടത് വെൻ ആണ് ഷിപ്പ് റെക്ഡ് വിത്ത് എ ഡിവാസ്റ്റിംഗ് സ്റ്റോം അപ്പോൾ ആറിന്റെ സ്ഥലത്ത് വരേണ്ടത് വേർ വൈൻ്റെ സ്ഥലത്ത് വരേണ്ടത് വെൻ വെൻ ദിപ്പ് റെക്ഡ് വിത്ത് ദ ഡിവാസ്റ്റേറ്റിംഗ് സ്റ്റോം ഓക്കെ ഇനി അടുത്ത ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ദ ബോയ് ലാൻഡ് ക്യുക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ഫസ്റ്റ് എന്താണ് വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഒബീഡിയൻറ്റ് ഇൻ ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ് ബട്ട് ഈ ഹാഡ് എ One fault. He liked to draw cats during study hours and to draw cats even were cats ought not to have seen drawn at all. But that is the end of the In most things, in most things, were cats. Okay. Thank you.